ഞാനാലോചിച്ചിട്ട് കാണാനല്ലോ ഇത് സിഗരറ്റ് വലിക്കുമ്പോ അതിന്റെ പുക വീഴാണെങ്കിൽ അതിന്റെ തീയിന്റെ വീണ മാത്രല്ല ചേട്ടാ, ഇങ്ങനെ ഒരു ഓട്ടം വരല്ലോ. ആരോട് വേണം ചോദിച്ചോക്കി ഇങ്ങനെ ഓട്ടം വരണം? ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓട്ട വരില്ല. ഇത് ശരിക്കും തീ വന്ന് വീണിട്ടുള്ള ഓട്ടയാ ചേട്ടൻ. മോനെ പറയണ്ട ചേട്ടൻ, എന്നെ പഠിച്ചിട്ട് വലിക്കണ്ടോ? അല്ലാണ്ട് ഇത് എങ്ങനെ വരണേ? ചേട്ടൻ ഇട്ടിട്ട് പോയല്ലോ കഴിഞ്ഞ ആഴ്ച. ഞാൻ അലക്കിയപ്പോ ശ്രദ്ധിച്ചില്ല. അത് കാരണം ഇവിടെ പലക്കുമ്പോ നമ്മൾ ഓരോ പോർഷൻ എടുത്ത് ശ്രദ്ധിക്കില്ലല്ലോ. ഇപ്പൊ തേച്ചപ്പോഴാ ഞാൻ കണ്ടത്. ഇതാ ദീപാവലിക്ക് പടക്കം പൊടിച്ചപ്പോ ഓട്ടയാണ്. ഇത് ദീപാവലിക്ക് പടക്കം പൊടിച്ചപ്പോഴൊന്നല്ല, അതിന്റെ ടൈം മൈനസ് വേണേ ചേട്ടാ യൂട്യൂബ് ഞാൻ എടുത്ത് നോക്കിയോ. കയ്യിൽ ചേട്ടൻ ബ്ലാക്ക് ഷർട്ട് ഇട്ടോ. പിന്നെ എങ്ങനെ ഈ വൈറ്റ് ഷർട്ടിൽ വരുന്നത് ഓട്ട? അതിന് ദീപാവലി അല്ല, വിഷുവിനല്ലേ ഇപ്പൊ അടുത്ത് കഴിഞ്ഞത് പടക്കം പൊട്ടിക്കല്. പടക്കം പൊടിച്ചു പടക്കം പൊടിക്കാത്തൊന്നല്ല, എന്തായാലും അതിനൊന്നല്ല. ചേട്ടൻ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട കേട്ടാ. ചേട്ടന്റെ കള്ളക്കളി കൊളിഞ്ഞപ്പോ ചേട്ടാ ഇത് കിടന്ന് ഉരുണ്ട് കളിക്കായിരിക്കും. ചേട്ടൻ ഇതെങ്ങനെ പിന്നെ വന്നത്? ചേട്ടൻ കഴിഞ്ഞ ആഴ്ച വർക്കിന് പോയിട്ട് ഷർട്ടാ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് കഴിക്കും മടക്കി വെച്ചിട്ടല്ലേ ഇപ്പൊ വീണ്ടും ഞാൻ തേക്കെടുത്തത്. അപ്പൊ കഴിക്കും മടക്കി വെക്കും, ഇത് ഇടാണ്ട് കഴിക്കും മടക്കി വെക്കില്ലല്ലോ. ഇങ്ങനത്തെ ഒരു ഹോള് ഇത് തേക്കുമ്പോ വന്നാണ് നമ്മളിങ്ങനെ ഷർട്ട് പിടിച്ച പോലെ വരും. ഇതുപോലത്തെ ഒരു ഹോള് വേണമെങ്കിൽ അതിന് തീയിന്റെ ഒരു അഴി വന്ന് വീണത്. തീയിന്റെ അഴി വന്ന് വീണിട്ട് ചേട്ടൻ വഴി ചേട്ടൻ ഇതിട്ടിട്ടല്ലോ ചെയ്യണ കാര്യങ്ങള്. പൈപ്പ് ചൂടാക്കും ഇതല്ല വർക്കിട്ടല്ലേ പൈപ്പ് ചൂടാക്കണ. ചേട്ടൻ ഉരുണ്ട് കളിക്കല്ലേ സത്യം പറയാം. ദേഷ്യമില്ല ചെയ്യണേ കള്ളക്കളി മനസ്സിലുള്ളവരെ വെറുതെ ചിരിക്കാൻ നിന്നിട്ടു. അങ്ങനെ ഓട്ട വീഴാൻ കഴിഞ്ഞാ എന്റെ ഇത് എവിടുത്ത ഭാഗം? അത് ഈ അടിഭാഗത്തെ വയറിന്റെ അടുത്ത ഭാഗം. അപ്പൊ എന്റെ വയറ് മോട്ടിയില്ലല്ലോ. ചേട്ടൻ തമാശക്കൊന്നും കാണാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ ചേട്ടൻ തമാശ നിന്റെ അടുത്ത് എടുക്കണ്ടാ. ചേട്ടൻ ഈ തെറ്റ് ചെയ്യുമ്പോഴേ ചേട്ടൻ ചേട്ടൻ ആരോട് ഈ മണ്ടത്തരങ്ങൾ പറയണേ? ചേട്ടൻ എന്തായാലും ചേട്ടൻ എന്നെ കാണണ്ട, അല്ലെങ്കിൽ എന്നെ പറ്റിച്ചിട്ട് ചേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ ഓട്ടം വരില്ലാന്ന് എനിക്ക് 100-101% ഉറപ്പാ. അതിന് ചേട്ടാ അതിനെ മറുപടി പറ എനിക്ക് ഓട്ട ഇതൊന്നും എനിക്ക് അറിയണ്ട. ഇനി ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ ചേട്ടൻ സിഗരറ്റ് വലിക്കണ്ടെങ്കിൽ ചേട്ടൻ അടുത്ത് ഞാൻ എപ്പോഴും പറയും സിഗരറ്റ് വലിക്കില്ല എന്നുള്ളത് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. ചേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടാ ചേട്ടൻ അത് ചെയ്യാറില്ലല്ലോ. അതെന്താ ചെയ്യുന്നത് ചേട്ടൻ? കുഴപ്പം അതിന്റെ പറഞ്ഞു ചേട്ടൻ സിഗരറ്റ് വലിക്കുന്നുള്ളത്. അപ്പൊ അതിന് ദയവായിട്ട് എന്റെ മുന്നിൽ ഒരു തെളിവ് കൊണ്ടു തന്നു. അത് തന്നെ വേറെ ഒന്നും എനിക്ക് ചേട്ടൻ അതിലാക്കണ്ട. ചേട്ടൻ സമ്മതിച്ചോ? അല്ലാണ്ട് എങ്ങനെ ഇത്രയും വലിയ ഓട്ടയിൽ വീണത്? ഓട്ടം ഞാൻ കാണിച്ചത് എനിക്ക് നന്നായി കാണാണ്ട്. ചേട്ടനെ കാണില്ല, തെറ്റ് ചെയ്തൊരു ഓട്ടം കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടേ ഞാൻ വെയിലിട്ട് കാണിച്ചു. ഇതങ്ങനെയല്ലേ ചെറിയൊരു തീ വന്ന് നിന്നിട്ട് കുറച്ചു നേരം ആവുമ്പോഴായിരിക്കും ഇങ്ങനെ ഓട്ടയിട്ട് വരുന്നേ. എനിക്കതൊന്നും അറിയണ്ട. ഈ ഹോള് വന്നപ്പോ എന്താ തേച്ചിട്ടും അലക്കുമ്പോഴല്ല ഇത് എന്താ തീന്റെ കണ്ട ഈ തീ ചുറ്റും കണ്ട ഒരു മറ്റേ കരിന്റെ പോലത്തെ പാട്. നീ ഇപ്പൊ വെല്ലിട്ട് നോക്കി ഈ ഓട്ട വലിപ്പം കൂടി വരുന്ന എനിക്കിതൊന്നല്ല അറിയണ്ട കാര്യം. എനിക്കറിയണ്ട കാര്യത്തിനുള്ള ചേട്ടൻ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി പറയാതെ എനിക്ക് അതാ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഓട്ടം വന്ന് ഷർട്ട് നാശായി കീറി പോയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചാൽ മറുപടി പറയും ചേട്ടൻ ഞാൻ അറിയാണ്ട് സിഗരറ്റ് വലിക്കണ്ട. എനിക്ക് അത് അറിയണ്ട, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. എനിക്ക് ഓട്ടം വീണതൊന്നല്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ കിടന്ന് ചരക്കണ നേരം വരെ വക്കീലാവാൻ പഠിച്ച അതേപോലെയല്ല നിന്ന് ചരക്കണത്. ചേട്ടൻ വിഷയത്തിൽ നിന്ന് വരാൻ മാറി പോകണ്ടേ ചേട്ടനെ. ചേട്ടൻ നിങ്ങളുടെ സ്വഭാവം ഒക്കെ എനിക്ക് നന്നായിട്ട് ഞാൻ കുറെ നാളെ കാണുന്നു. എനിക്കറിയില്ല ഞാൻ പറയണോണ്ടാണല്ലോ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. ചേട്ടൻ ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. ചേട്ടന് ഇഷ്ടമുള്ള തോന്നി മാസം പുറത്തേക്ക് ഇറങ്ങി ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്യാ. അതിനെന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന മുഴുവൻ പ്രശ്നം അല്ലെ. ചേട്ടൻ അടിച്ചു വിട്ടിട്ട് ചേട്ടൻ ഇഷ്ടമുള്ള ജീവിക്കാം, ഒരു പ്രശ്നവും ഇല്ല. അതല്ല ചേട്ടൻ ഉദ്ദേശിക്കുന്ന കണ്ണാടി നോക്കണം. ചേട്ടൻ തമാശ എനിക്ക് ചേട്ടൻ
ചിരി കാണുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ മറുപടി ചേട്ടൻ ഇപ്പഴും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഈ തീരെ വേണം ചേട്ടൻ കഴിഞ്ഞ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഷർട്ട് അടുപ്പിലാണ് പുഴുങ്ങാൻ വെക്കുന്നത് ചേട്ടൻ എന്നിട്ട് പറയാ. അടുപ്പിന്റെ അടുത്താങ്ങാനും മറ്റേ ഉണക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ വേണ്ടിട്ട് ഇനി ആലോചിക്കാൻ ബുദ്ധിമുട്ട് വേണ്ട. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരു തെളിവിട്ടിട്ട് ചോദിക്കുമ്പോ ഞാൻ വേണ്ടത് ഭയങ്കര പ്രശ്നം എപ്പോഴും. അങ്ങനെയും ഓട്ടം വീഴാലോ. ഇതത് ഓട്ടയൊന്നല്ല, ഇത് സ്വന്തം ഓട്ടയല്ലേ. ഇത് ഓട്ട തന്നെയാണ്. പക്ഷെ ഈ ഒരു ഇവിടെ അടിഭാഗത്തൊക്കെ ഈ ഷർട്ടിന്റെ ഈ വയറിന്റെ ഇവിടെ ഇട്ടത് വീഴണെങ്കിൽ ചേട്ടൻ സിഗരറ്റ് വലിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. ഇതിങ്ങനെ നിൽക്കുന്ന വയറിലെങ്ങനെ ഇവിടെ വന്നിട്ട് വീഴണ? ഇതിവിടെ വന്നിട്ട് വീഴാൻ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കൈ താഴ്ത്തിക്ക് പിടിച്ചത് ഇവിടെ വന്ന് വീഴില്ലേ ചേട്ടൻ? ഞാൻ കണ്ടിട്ടുണ്ട് വലിക്കണവരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. എങ്ങനെ സ്റ്റൈൽ അതൊന്നും നമ്മുടെ പ്രശ്നം. ചേട്ടൻ ചേട്ടൻ തല തൊട്ട് സത്യം ചെയ്യും. അതൊന്നും ഞാൻ ചെയ്യില്ല. അതെന്താ കാരണം? ചേട്ടന് ഇത്ര ഉറപ്പുണ്ട്, ചേട്ടൻ ഇത്ര ഉറപ്പുണ്ട്, ചേട്ടൻ വലിച്ചിട്ടില്ല, ചേട്ടൻ ഇത്ര ഉറപ്പുണ്ട്, ചേട്ടൻ തല തൊട്ട് സത്യം ചെയ്യൂടെ. ചേട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചേട്ടന് സമ്മതിക്കാനും പറ്റില്ല. പിന്നെ നോട കണ്ടുപിടിക്കല്ല എനിക്ക് ഉറപ്പാണ്. തല തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ പറ്റത് ചേട്ടന്? അപ്പൊ അതിന്റെ അർത്ഥം ചേട്ടൻ വലിച്ചിട്ടുണ്ടെന്ന് തന്നെ. എനിക്ക് കൂടുതൽ ഒന്നും സംസാരിക്കില്ല. തേനെ എനിക്ക് പറയാമല്ലോ ചേട്ടൻ ഞാൻ എന്നോട് സംസാരിക്കും വേണ്ട. നിന്റെ പോലത്തെ സ്വഭാവം കണ്ടുപിടിക്കാതെ. എന്റെ പോലത്തെ സ്വഭാവമാണെങ്കിൽ അവന് ഒരു കുഴപ്പമുണ്ടാവില്ല. അവൻ നല്ല രീതിയിൽ ഞാനതല്ല പറഞ്ഞ, ഇങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞത്. നാളെ അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ ഉപദേശിക്കാൻ ഒരു അവകാശം ഉണ്ടാവില്ല. ഞാൻ തോന്നി വാസം നടന്നത് എനിക്കൊന്നും ചിത്ര പറയാനുള്ള എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് ചേട്ടൻ തല തൊട്ട് സത്യം ചെയ്യാം. ഞാൻ വിശ്വസിക്കാം. ചേട്ടനോട് സംസാരിക്കണ്ട, ഞാൻ ഇങ്ങനെ ഇനി വിശ്വസിക്കുള്ളൂ. എനിക്ക് മാറ്റി ചിന്തിക്കാനും മാറ്റി പറയാനും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മനസ്സിലായില്ലേ ചേട്ടൻ? വലിക്കേ കുടിക്കേ ചാവ് എന്തെങ്കിലും ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഷട്ടിലോട്ട് വീണ എനിക്ക് വലിയ പ്രശ്നമില്ല. ചേട്ടന് വലിയ പ്രശ്നമൊന്നും ആവില്ല. എനിക്കത് വലിയ പ്രശ്നം തന്നെയാ. ഞാൻ എന്തായാലും വിശ്വസിക്കണേ. എനിക്ക് വിശ്വാസം തന്നെയല്ലേ ചേട്ടൻ കറയേൽപ്പിച്ചത് അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചത്? നാടകത്തിലൊക്കെ പറയണ പോലത്തെ ഡയലോഗുകളാണ് ഇപ്പൊ പറയണത്. നാടകത്തിലത്തെ ഡയലോഗ് ആയിട്ട് ചേട്ടന് തോന്നും. അത് തെറ്റ് ചെയ്ത് ചേട്ടനല്ല, അപ്പൊ ചേട്ടന് തോന്നും. നന്നായി ചെയ്തല്ലോ. ഞാൻ പറയാം, എന്റെ പറ്റിയോളല്ല ചേട്ടൻ വിളിക്കാൻ പോക്കോ. ഓരോന്ന് തോന്നി മാസം ചെയ്തു വെക്കും, എന്നിട്ട് പറയാം. എനിക്കറിയില്ല, എനിക്കറിയില്ല. പിന്നെ ഒക്കെ എനിക്കാണോ അറിയാ? ഞാൻ ഇട്ട് പോയ പോലെ ഉണ്ട് ഷർട്ട്. എന്തെങ്കിലും കണ്ടിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ സ്വഭാവം കാണുമ്പോൾ നല്ല ദേഷ്യം ഉണ്ടല്ലോ. എന്തു ചെയ്യുന്നു കാണിക്കട്ടെ പോയിട്ട്? ഷർട്ട് കത്തിയുണ്ട്.
സ്വന്തം തെറ്റ് മറക്കാൻ വേണ്ടിട്ട് അത് മറ്റൊരാളെ തലയിൽ ചാരടിക്കുക, ഒന്നാ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നില്ല, അത് ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം നമുക്കൊരു തെളിവ് ഇട്ടിട്ട് ചോദിക്കുമ്പോ ഞാൻ മിണ്ടണത് ഭയങ്കര പ്രശ്നം എപ്പോഴും ആലോചിക്ക്, ആലോചിച്ച് കണ്ടുപിടിക്കുന്നു, ആലോചിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് പറയാൻ സീറ്റ് കളിച്ചാൽ എനിക്ക് 100 to 100% ഉറപ്പാ. ഞാനിത് ആലോചിച്ച ആണെങ്കിൽ ശത്രു കാണുമ്പോ ദേഷ്യം വരിക, പോയി ശത്രു കാണണെങ്കിൽ ഒന്നും വേണമെങ്കിൽ ഞാൻ പൊക്കോളൂ. നല്ലത് പൊക്കോ. അതേപോലെ